ആലപ്പുഴ തുമ്പോളിയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ആക്രി പെറുക്കാൻ എത്തിയവരാണ് കുട്ടിയെ പൊന്തക്കാട്ടിൽ കണ്ടെത്തിയത്. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. അത് രാവിലെ 10 മണിയോടുകൂടിയാണ് അറിഞ്ഞത്. തുമ്പോളി വികസന ഭാഗത്ത് ഇങ്ങനെ ഒരു കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത്. അവിടെ ആ ഒരു ഒഴിഞ്ഞ പറമ്പിൽ ആക്രി പെറുക്കാൻ പോയാലാണ് ഇത് കണ്ടത്. കണ്ടവർ അടുത്ത ആൾക്കാരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അവിടുത്തെ നഗരസഭാ കൗൺസിലറുണ്ട്, ഡോക്ടർ ലിൻഡ മേരി, പുള്ളിക്കാരി ഡോക്ടർ കൂടിയാണ്. മാഡമാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത്. പെട്ടെന്ന് തന്നെ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ക്രമീകരണം നടത്തി. പിന്നെ ഞങ്ങൾ ചെന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മറ്റു കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴും റീസെൻ്റായിട്ടുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞു. പ്രസവിച്ചിട്ട് കുറച്ച് മണിക്കൂറേ ആയിട്ടുള്ളെന്ന് അറിഞ്ഞു. ആശുപത്രിയിലുള്ള കുട്ടിയെ WNC എത്തിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായിട്ട് തുടരുകയാണ്. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, ഈ കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ആരാണ് എന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? അന്വേഷണം എന്തായി? ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന തുമ്പോളി ജംഗ്ഷന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നാണ് ജനിച്ചിട്ട് ഏതാനും സമയം മാത്രമായത് എന്ന് കരുതുന്ന പെൺകുഞ്ഞിനെ കണ്ടെത്തിയത്. മുൻപ് സംസാരിച്ചയാൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രി പെറുക്കാൻ എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത്. കരച്ചിൽ കേട്ട ഇവർ പരിസരത്ത് നോക്കിയപ്പോഴാണ് പൊന്തക്കാട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടത്. ഇവർ നാട്ടുകാരെ വിവരമറിയിച്ചു, നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. അങ്ങനെയാണ് പെൺകുഞ്ഞിനെ ശിശുക്കളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിനുശേഷം കുറച്ചു സമയം മുൻപാണ് ആലപ്പുഴ ബീച്ച് ആശുപത്രിയിൽ രക്തസ്രാവത്തെ തുടർന്ന് ഒരു യുവതിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തുവന്നത്. ഈ കുഞ്ഞിൻ്റെ അമ്മയാണോ ഈ സ്ത്രീ എന്ന് സംശയിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടന്നു വരുന്നു. പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നുകിൽ ഈ സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞാണ് ഇതെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ അടക്കം നടത്തേണ്ടിയിരിക്കുന്നു. കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയുന്നത്. അതേസമയം പരിസര പ്രദേശത്തും മറ്റും കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിക്കുന്നു. കാരണം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ എത്തിയവർ ആരാണ് എന്നത് കണ്ടെത്താൻ കഴിയുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് CCTV ക്യാമറകൾ അടക്കം പരിശോധിച്ചു വരുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.